നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കുമ്മനം വന്നതോടെ മത്സരിക്കുന്ന കാര്യം പുനരാലോചിക്കുമെന്ന പി മുകുന്ദൻ. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ പുനരാലോചന നടത്തുമെന്ന് BJPയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ നേതാവ് പി മുകുന്ദൻ. മത്സരിക്കാൻ നേരത്തെ തീരുമാനമെടുത്തപ്പോൾ പിന്തുണ നൽകിയ സംഘടനകളുമായും നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. ഇതിനായി അടുത്ത ദിവസം തിരുവനന്തപുരത്ത് എത്തും. പൊന്നാനിയിൽ അൻവർ തന്നെ CPM സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ AKG സെന്ററിൽ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 14 സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളും 2 സീറ്റുകളിൽ സ്വതന്ത്രരെ പിന്തുണയ്ക്കാനുമാണ് കോടിയേരി പറഞ്ഞത്. പൊന്നാനിയിൽ PV അൻവറിന് പകരം മറ്റു പേരുകൾ പരിഗണിച്ചെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. കൂത്തുപറമ്പിൽ വാഹനാപകടം. പേരാവൂർ സ്വദേശി മരിച്ചു. കൂത്തുപറമ്പ് പാലത്തുംകരയിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. പേരാവൂർ മടപ്പുരച്ചാലിൽ ആവക്കാട്ട് തങ്കച്ചനാണ് മരിച്ചത്. പരിക്കേറ്റ തെറ്റുവഴിയിലെ കോക്കാട് ജെയിംസ്, മാവടിയിൽ സജി എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാശ്മീരിൽ സൈനികനെ തട്ടിയെടുത്തിട്ടില്ല. മധ്യകാശ്മീരിലെ ബുദ്ഗ്രാം ജില്ലയിൽ നിന്ന് സൈനികനെ തട്ടിക്കൊണ്ടുപോയെന്ന റിപ്പോർട്ട് തള്ളി സർക്കാർ. മുഹമ്മദ് യാസീൻ സുരക്ഷിതനാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മാധ്യമങ്ങൾക്ക് ലഭിച്ച വിവരം വസ്തുതാപരമല്ലെന്നും മന്ത്രാലയ വക്താവ് പറഞ്ഞു. ജമ്മുകാശ്മീർ ലൈറ്റ് ഇൻഫെൻട്രി റെജിമെന്റിലെ മുഹമ്മദ് യാസീനെയാണ് വെള്ളിയാഴ്ച മുതൽ കാണാതായത്. വീട്ടിൽ ചിലരെത്തി കൊണ്ടുപോവുകയായിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years. Chemanur International Jewelers.